ഓഗസ്റ്റ് 2-ന് നറുക്കെടുക്കുന്ന 50-50 ലോട്ടറി ബഹിഷ്കരിക്കുമെന്ന് ഏജന്റുമാരുടെ സംഘടന. ലോട്ടറി ടിക്കറ്റിലെ സമാന തുക വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബഹിഷ്കരണമെന്ന് INTUC നേതാക്കൾ പറഞ്ഞു. ലോട്ടറി ടിക്കറ്റുകളുടെ സമ്മാനങ്ങൾ വർദ്ധിപ്പിക്കുക, 50 ടിക്കറ്റിന്റെ വില 40 രൂപയാക്കി ഏകീകരിക്കുക, 10,000 രൂപയുടെ മേലുള്ള സമ്മാനങ്ങളുടെ ടാക്സ് പിടിക്കാനുള്ള സർക്കാരിന്റെ നടപടി പിൻവലിക്കുക, ലോട്ടറി ടിക്കറ്റിന്റെ GST 28% നിന്നും 12% കുറയ്ക്കുക, തൊഴിലാളികൾക്ക് ബോണസ് 10,000 രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോട്ടറി വിൽപ്പന ബഹിഷ്കരിച്ച് ലോട്ടറി ബന്ദ് നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുൻകൂർ പണമടച്ച് വാങ്ങുന്ന ടിക്കറ്റുകൾ വിറ്റഴിക്കാനാവാതെ ലോട്ടറി മേഖലയിൽ ഏജന്റുമാരും വിൽപ്പനക്കാരും തൊഴിലുപേക്ഷിക്കുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യേണ്ട പ്രതിസന്ധി നേരിടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലോട്ടറി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ സർക്കാർ മൗനസമ്മതം കൊടുത്തതാണ് ഇപ്പോഴത്തെ ലോട്ടറി മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അവർ കുറ്റപ്പെടുത്തി. എന്ന ലോട്ടറി പുതുതായി സർക്കാർ ആരോടും ആലോചിക്കാതെ ആരംഭിക്കുകയും എല്ലാ ലോട്ടറിക്കും 40 രൂപ നിലനിൽക്കുമ്പോൾ ആ ലോട്ടറിക്ക് 50 രൂപയാക്കുകയും ചെയ്തു. 40 രൂപയുടെ ലോട്ടറി ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്ന എണ്ണം എന്ന് പറയുന്നത് 1,08,00,000. 50-50 ലോട്ടറിയുടെ എണ്ണം 80,00,000 മാത്രമാണ്. ഇപ്പം എല്ലാ ലോട്ടറിയുടെയും വില ഏകീകരിച്ച് 40 രൂപയാക്കണം എന്നുള്ള ഡിമാൻഡ് ലോട്ടറി മേഖലയിലുള്ള ഭൂരിപക്ഷം വരുന്ന ആളുകളും സർക്കാരിനോട് നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. വർദ്ധിപ്പിക്കരുത് തത്വത്തിൽ ഗവൺമെൻറ് സമ്മതിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് പുതിയൊരു ലോട്ടറി എന്ന് പറഞ്ഞ് 50-50 ലോട്ടറി ഇറക്കുകയും അതിൻ്റെ വില 50 രൂപയും. നിലനിൽപ്പിനായുള്ള സമരത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 2-ന് 50-50 ടിക്കറ്റ് വിൽപ്പന ബഹിഷ്കരിച്ച് ലോട്ടറി ബന്ദ് നടത്തുമെന്നും ഭാരവാഹികളായ ഫിലിപ്പ് ജോസഫ്, MC തോമസ്, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കടലുണ്ടയിൽ കയർ വിരിച്ചും ബേപ്പൂരിലെ